എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ദാർശനിക വെളിച്ചം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് വണ്ടൂർ സോൺ കമ്മിറ്റി വാണിയമ്പലത്തെ റമദാൻ പ്രഭാഷണം സംഘടിപ്പിച്ചു. മനുഷ്യരാശിയുടെ നന്മയും ക്ഷേമവുമാണ് ഖുർആനിന്റേത്. ഖുർആനിന്റെ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയിലൂടെയും മുന്നോട്ട് നീങ്ങേണ്ട സാഹചര്യങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്നും അപക്ഷത അനുഭവിക്കുന്നവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴാണ് മനുഷ്യന്റെ ദൗത്യം പൂർത്തിയാക്കുന്നതെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി. ഖുർആൻ ദർശനിക വെളിച്ചം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് വണ്ടൂർ സോൺ കമ്മിറ്റി വാണിയമ്പലത്ത് സംഘടിപ്പിച്ച റമദാൻ പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ട് ദിവസങ്ങളിലെ ഖുർആൻ പ്രഭാഷണത്തിൽ ഇന്ന് മർഹൂം വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയ സിയാറത്തോടുകൂടി തുടക്കം കുറിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് ബഷീർ സക്കാഫി പൂങ്ങോട് അധ്യക്ഷത വഹിച്ചു. എസ് വൈ എസ് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് മുഈനുദ്ദീൻ സക്കാഫി വെട്ടത്തൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മകന്റെ വേണ്ടാത്ത രീതിയിലുള്ള ജീവിതം കൊണ്ട് വല്ലാത്ത വിഷമമുണ്ട്. ഒരു ദിവസം ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ്. വാതിലുമുട്ടുന്നു, കതക് തുറന്നു നോക്കുമ്പോൾ ഒരു പെണ്ണിനെ മനുഷ്യൻ കാണുന്നു. എന്തേന് എന്റെ വീട്ടിൽ ഈ സമയത്ത് വരാൻ? അവൾ പറഞ്ഞു, എനിക്ക് എന്തി ഐറ്റാമും എനിക്ക് അനാഥരായ മൂന്ന് മക്കളുണ്ട്. മൂന്ന് ദിവസമായി അവർ ഭക്ഷണം കഴിച്ചിട്ട് അവരെ പോറ്റാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പട്ടിണിയാണ്. മൂന്ന് ദിവസമായി എൻ്റെ മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വിധവയാണ്. ആ വിധവയായ ഞാൻ എൻ്റെ കുട്ടികളുടെ അന്നം കണ്ടെത്താൻ വേണ്ടി വന്നതാണ്. ഇന്നും ലോകത്ത് എത്ര ആളുകളാണ് പട്ടിണി കിടക്കുന്നത്? ആ പട്ടിണി മാറ്റാനും അത് ആളുകൾക്ക് സമാശ്വാസം നൽകാനും നമുക്ക് കഴിയണ്ടേ? പരിശുദ്ധമായ റമദാൻ അതിനുള്ള മാസമാണെന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. നാളെ പാരത്തിന് ലോകത്ത് റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ അയൽക്കാരൻ നിന്റെ നാട്ടുകാരൻ പട്ടിണിയായി കിടന്നിട്ട് നീ എന്തുകൊണ്ട് അവിടെ എത്തിയില്ല? നീ എത്തിയിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ കാരുണ്യം ലഭിക്കുമായിരുന്നു. പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി മാറ്റുക എന്നതും അവർക്കാവശ്യമായ ഭക്ഷണങ്ങൾ നൽകുക എന്നതും അവർക്കാവശ്യമായ സാന്ത്വനങ്ങൾ നൽകുക എന്നതും ഹബീബായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം കൊണ്ട് കാണിച്ചു തന്നതാണ്. ഈ പരിശുദ്ധമായ റമദാനിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദ നാസി വകാൻ അജ്വദുമായകൂൻ ഫീ ശഹ്രി റമദാൻ. ലോകത്തെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ, ആളുകൾക്ക് സഹായം നൽകിയയാള് മുത്തനബിയാണ്. ആ സഹായങ്ങൾ ഏറ്റവും കൂടുതൽ തങ്ങൾ നിർവഹിച്ചത് പരിശുദ്ധമായ റമദാനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ധർമ്മം അരീഹുൽ മുർസല അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണെന്നാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ പഠിപ്പിക്കുന്നത്. മുസ്തഫ ഹാജി പണ്ടിക്കാട്, ഹസനുൽ മന്നാനി അബ്ദുറഹ്മാൻ സഖാഫി വാണിയബലം, ലത്തീഫ് സഖാഫി പാണ്ടിക്കാട്, അലവി ഫൈസി കൊടശ്ശേരി, സജീഹ് സഖാഫി, സൈനുദ്ദീൻ സഖാഫി പാണ്ടിക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വാണിയമ്പലം.